ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അങ്ങനെ നല്ല കൈയടിക്കിടയിൽ ഞാൻ നിൽക്കുന്നത് നല്ല ഒരു ഒന്നാന്തരം പാട്ടുമായിട്ടാണ് ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന പാട്ട് കണ്ടല്ലോ എന്താ പേര് ശ്രീലക്ഷ്മി എന്തിനാ പഠിക്കണേ ബയോടെക്നോളജി നല്ല പേര് കേട്ടോ ബയോടെക്നോളജി പഠിക്കാൻ പറ്റിയ പേര് ഇത് ഏതാ പാട്ട് ഇതൊന്ന് പറയാവോ എന്താ ഒന്ന് പറഞ്ഞു ഇത് എന്തൊക്കെ ഉണ്ട് കണ്ണ് ഫോൺ നോക്കിയ അപ്പൊ ഇത് എന്ത് പാട്ടാ കണ്ണിലും നോക്കിയാൽ കണ്ണും 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 നോക്കിയാൽ കണ്ണും കണ്ണും നോക്കിയാൽ ഒരു പാവം കുട്ടിയ ഒരുപാട് അനുഭവിച്ചു വീണ്ടും ഞാൻ എൻ്റെ സംശയങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല പുതിയ സംശയമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ പുതിയ സംശയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കുറിച്ചാണ് ആരാണ് ഇദ്ദേഹം നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഇദ്ദേഹം ആരാണെന്ന് പക്ഷേ ഇതാ ഇവിടെ നിന്ന് പറഞ്ഞുതരും ആരാണ് ഇദ്ദേഹം ഇത് വേലു തമ്പി തളവ ആണോ എന്നൊരു സംശയം ഇല്ലാതില്ല ഓ അറിയില്ല സാറേ എനിക്ക് വയ്യ ചോറ് മുന്നേ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഒരാളിന്ന് പറയാണ് ഇത് ചോറ് സംതിങ് ലൈക്ക് ദാറ്റ് എനിക്കറിയില്ല അതുപോലെ ആയിപ്പോയി വേലുത്തമ്പി തളവായിരിക്കണം വേലുത്തമ്പി തളവ ആയിരിക്കണമോ ആയിരിക്കും ആണ് എന്ന് മുതൽ ഇന്ന് മുതൽ അല്ല പണ്ട് എന്റെ കയ്യില് ഒരു സിനിമയുടെ പേര് കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ സിനിമയുടെ പേര് ഒരു ഫിഷ് പിന്നെ ഒരു മാല പിന്നെ ഒരു കയർ എന്താണ് ആവോ പേരെന്താണ് മാളവിക ഇത് ഏത് സിനിമയാണെന്ന് പറഞ്ഞു കൊടുക്കൂ കയർ ചെമ്മീനുമല്ലോ ആണോ ആ ഇതാണ് തകഴിയുടെ ചെമ്മീൻ സത്യനും മധുവും ഒക്കെ അപ്പൊ മധു വന്നിട്ട് മറ്റേ ഷീലയെ കെട്ടാൻ കൊണ്ടു നടന്ന താലിയാണ് തായിരിക്കുന്നത് ലോക പരാജയം ഇതാണ് ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കാൻ തോന്നും വേറെ ചില പാട്ടുകൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാട്ടുമായിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഇരിക്കുന്ന പുതിയ പാട്ട് രണ്ട് പൂച്ചക്കണ്ണ് പിന്നെ ഒരു ഫോണ് എല്ലാം ഇരിപ്പുണ്ട് ഓക്കെ ഏതാണ് ഈ പാട്ട് കണ്ണും കണ്ണും നോക്കിയ കണ്ണും കണ്ണും നോക്കിയ അവന്റെ ഒരു ചങ്കൂരൻ കണ്ണുകളിയാ ഇത്ര ആളുകൾ ഇവിടെ നിൽക്കുമ്പേ അതവൻ്റെ മിടുക്ക് അടുത്ത കൂട്ടുകാരി എത്തിയിരിക്കുകയാണ് എന്താ പേര് ഐശ്വര്യ നല്ല ഐശ്വര്യത്തോടെ വന്ന് നിൽക്കുക എന്റെ കയ്യില് ഒരു സിനിമയുടെ പേരിരിപ്പുണ്ട് ഇതായിരിക്കും ഇരിപ്പുള്ളത് ഒരു ഒരു കെട്ട് കയറിപ്പുണ്ട് പിന്നെ ഒരു മാല പിന്നെ ഒരു ചുവന്ന മത്സ്യം ഇത് ഏതാ ഈ സിനിമ മീനത്തിൽ താലികെട്ട് മീനത്തിൽ താലികെട്ട് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അമ്പട കൊള്ളടാ ഇത്രയും ആൺകുട്ടികൾക്കിടയിൽ ഇതാ നിൽക്കുന്ന ഒരു ധീര വനിത ആ എന്താ പേര് അനിഷ ഓ ശരി ഞാൻ ഈ പൊന്നു പെങ്ങളടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പൊന്നു പെങ്ങൾക്ക് ഇതാ ഞാനൊരു കുറച്ച് പൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതാ കണ്ട ഇതാ പൊന്നാണത് ഈ കിടക്കുന്നത് പൊന്ന് ഇതാ ഒരു മീന് കിടപ്പുണ്ട് ഫിഷ് ഇവിടെ ഒരു വടം വലിക്കുന്ന പോലത്തെ ഒരു കയർ ഏതാണ് ഈ സിനിമയുടെ പേര് പൊന്നു പെങ്ങൾ പറഞ്ഞേ മത്സ്യകന്യക മത്സ്യകന്യക കയറിൽ തൂങ്ങി അതാണ് ഈ സിനിമ പൊന്നു പെങ്ങളെ ഇത്രയും ചെറുപ്പക്കാരെ വില കളഞ്ഞല്ലോ വന്നിരിക്കണ ഒരു കുട്ടിത്തേവാങ്ക് അടിച്ചവനെ നട്ടറിയാനൊടിക്കും അടുത്ത ഒരു ഭയങ്കര ഒരു താരം ഇവിടെ നിന്നുണ്ട് കിടിലെ ഹെയർ സ്റ്റൈല് പിന്നെ എന്താ പേര് ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ഏതാണ് മെക്കാനിക്കലാണ് മെക്കാനിക്കൽ എൻ്റെ കയ്യിൽ ഒരു സിനിമയുടെ പേരാണ് ഈ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്കറിയാം ഇത് ഏത് സിനിമ മീനത്തിൽ താലികെട്ട് മീനത്തിൽ താലികെട്ട് ഏതാ ഈ വെളുത്ത വിശേഷേ സുന്ദരൻ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാ അറിയാലോ ഈ ഞാനൊരു പടം നിങ്ങളെ കാണിച്ചോണ്ടിരുന്നില്ലേ അപ്പോഴേക്കും പേരെന്താണ് അതുല് അതുല് പറയണം വലിയൊരു പടമാ ഏതോ വൺ ടീമിന്റെ പടമാ ചേട്ടന്റെ കയ്യിൽ ഇരിക്കണ വൺ ടീം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ആരാണ് നമുക്കിപ്പോ പറയാം ഇത് ഇതാണ് ആ വൺ ടീം ആരാണിത് അയ്യോ നമ്മള് ഇവിടെ പണ്ട് എ കെ ആന്റണി ഒരു ഒന്നാം തീയതി ഇവിടെ ചാരായം നിർത്തലാക്കി അതുപോലെ ഒരു നിർത്തലാക്കിയ ഒരാളാണ് അയ്യോ ആദ്യത്തെ അക്ഷരം പറ ആദ്യ അക്ഷരം ആറാണ് അയാൾ ഒരു ഫ്രോഡാ
അടുത്ത ആള് വന്നിട്ടുണ്ട് കൂട്ടുകാരനെ രക്ഷിക്കാനായിട്ട്. ഇത് ഞാൻ പറയുന്ന പറയാണ് ചാടി എത്തിയിരിക്കുന്ന പേരെന്താണ്? ആകാശ്. അപ്പൊ ആകാശ് പറയും ഇതാരാണെന്ന്. ആകാശ് പറയും ഇതാരാണ്? ദൈവമേ ദൈവമേ ഇതാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഞാൻ ഇനി ഒരാളെ കൂടെ ഇനി വിളിക്കട്ടെ. ഇനി ബാ, നീ നിനക്ക് എങ്ങനെ ഈ കോളേജിൽ അഡ്മിഷൻ തന്നെ? നീ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിലൊക്കെ പഠിച്ചായിരുന്നു. നീ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ടോ? ആ ക്ലാസ്സിന് പോയില്ല. സതി നിർത്ത, ആ ക്ലാസ്സിന് പോയില്ല. രാജാറാം മോഹൻ റോയ് എന്താണ് നിർത്തി? അത് പറ സതി എന്ന് പറഞ്ഞ എന്തായിരുന്നു അത്? ചതി ചതി, അതായത് ആരെയും ചതിക്കാൻ പാടില്ല. ഇത് പഠിച്ച രാജ്യത്ത് ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലായിരുന്നു ഇന്നത്തെ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റിന്റെ കുറെ ചോദ്യങ്ങളും സംശയങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങി വന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പ്രതീക്ഷിച്ച എല്ലാ ഉത്തരങ്ങളും എനിക്ക് എല്ലാ സംശയത്തിനും എനിക്ക് മറുപടികൾ കിട്ടി. നിങ്ങൾക്കും കിട്ടിയില്ലേ? തകച്ച് എനിക്കും കിട്ടി. ഇനിയുമുണ്ട് ഇതുപോലത്തെ ബെസ്റ്റ് കണ്ണന്മാർ കേരളത്തിൻ്റെ വിവിധ കോളേജുകൾ വിവിധ ഭാഗങ്ങളിലായിട്ട്. അവിടേക്കായിരിക്കും ഇനി എൻ്റെ സംശയങ്ങളുമായിട്ട് ഞാൻ പോകാൻ പോകുന്നത്. തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.